നമസ്കാരം. ഏറെ നാളായി കാത്തിരുന്ന കോൺഗ്രസിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങ് വോട്ടവകാശമുള്ള കാര്യകർത്താവ് വരെ ക്യൂ നിന്ന് പലയിടങ്ങളിലുമായി വോട്ടവകാശം വിനിയോഗിച്ചു. കേരളത്തിൽ ഇനിയും വോട്ട് ചെയ്യാത്തവർ നിരവധിയുണ്ട് എന്നാണ് കണക്കുകൾ. എന്തായാലും ഏറെക്കുറെ കനത്ത പോളിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം. എന്തിനായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്? എന്താണ് ഈ തിരഞ്ഞെടുപ്പ് പാർട്ടിക്ക് വേണ്ടി കൊണ്ടുവരിക? ഇതൊക്കെയാണ് ഇനി ചർച്ചാ വിഷയം. ആരാണ് ജയിക്കുക? ഖാർഗെയാണോ ജയിക്കുക? തരൂരാണോ ജയിക്കുക? ഇനി ഒരു വിമത സ്ഥാനാർത്ഥി എന്ന നിലയിൽ തരൂറിന് അല്ലെങ്കിൽ തരൂർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും? ഇങ്ങനെയുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ചില കോൺഗ്രസ്സുകാർ, ചില കോൺഗ്രസ് നേതാക്കൾ വലിയ തള്ള് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെല്ലാവരും കുടുംബാധിപത്യ പാർട്ടി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസ്സിനെ നോക്കൂ, നേതാക്കൾ രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങ് താഴേക്കിടയിലുള്ളവർ വരെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. ഇത്രയും വലിയ ജനാധിപത്യം മറ്റു പാർട്ടികളിൽ എവിടെയെങ്കിലും കാണാനാകുമോ? ഇങ്ങനെയൊരു ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് മറ്റു പാർട്ടികളിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്നിങ്ങനെ വലിയ വലിയ തള്ളുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. പക്ഷേ അവർ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് കോൺഗ്രസ്സിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? കോൺഗ്രസ്സിൽ മാത്രമല്ല, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നേതാക്കന്മാരെ, അധ്യക്ഷന്മാരെ, ദേശീയ അധ്യക്ഷന്മാരെ ഒക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ബാലറ്റ് പെട്ടിയിലൂടെ മാത്രം തിരഞ്ഞെടുത്താൽ മാത്രമേ അത് തിരഞ്ഞെടുപ്പാവൂ എന്നത് അബദ്ധധാരണയാണ്. ഇവിടെ രണ്ടോ മൂന്നോ വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞ് പരസ്പരം ആക്രമിക്കുന്നു. അവർ വോട്ടെടുപ്പിലൂടെ ഒരു പുതിയ നേതാവിനെ കണ്ടെത്തുന്നു. മറ്റു പല പാർട്ടികളിലും അവർക്ക് നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിലൂടെ ഏകപക്ഷീയമായി എതിരഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട്, എതിരഭിപ്രായമുള്ളവരോട് വിശദീകരണം നൽകിക്കൊണ്ട് അവർ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ബി ജെ പി അടക്കമുള്ള പാർട്ടികളിലെല്ലാം നേതാക്കളെ, അധ്യക്ഷന്മാരെ, ദേശീയ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബാലറ്റ് പെട്ടിയിലൂടെ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് മാത്രം, ബാലറ്റ് പെട്ടിയിലൂടെ തിരഞ്ഞെടുപ്പാൽ മാത്രമേ അത് തിരഞ്ഞെടുപ്പാവൂ എന്നും ധരിക്കാനും പാടില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഇതൊരു ദേശീയോത്സവമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഒരുപക്ഷെ 2014 ശേഷം ഇങ്ങോട്ട് ഒരു തിരഞ്ഞെടുപ്പിലും അത്ര കണ്ട് ഭംഗിയായി ആസ്വദിച്ച് ആഘോഷിക്കാൻ കോൺഗ്രസ്സുകാർക്കോ നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാ തിരഞ്ഞെടുപ്പുകളെയും കോൺഗ്രസ് ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതിയിൽ, ബി ജെ പിയെ ഭയന്ന് ഒക്കെയാണ് കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. സമ്പൂർണമായ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, വീറും വാശിയോടും കൂടി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് കോൺഗ്രസ്സുകാർക്ക് വർഷങ്ങളായി. അതുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് അവരെ വല്ലാതെ ഉത്സാഹഭരിതരാക്കുന്നുണ്ട്. അവർക്ക് ബി ജെ പിയെ ഭയക്കണ്ട, മറ്റു പാർട്ടികളെ ഒന്നും ഭയക്കണ്ട, ഇവിടെ കോൺഗ്രസ് ഖാർഗെ ജയിച്ചാലും ശശി തരൂർ ജയിച്ചാലും കോൺഗ്രസ്സുകാരനാണ് ജയിക്കുന്നത്, രഹസ്യ ബാലറ്റാണ്, ജയിക്കുന്നവർക്ക് ഞാൻ വോട്ടിട്ടിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വലിയ ഉത്സാഹത്തോടു കൂടിയാണ് രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധി അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കുകൊള്ളുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനാകട്ടെ, സംസ്ഥാന നേതൃത്വങ്ങൾക്കാകട്ടെ, സാധാരണ പ്രവർത്തകർക്കാകട്ടെ, സൈബർ ഇടങ്ങളിൽ തള്ളിമറിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കാകട്ടെ, ഇവർക്കെല്ലാം വലിയ ഉത്സാഹമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയത്. ഇതുമാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. നെഹ്റു കുടുംബത്തിൻ്റെ അനുയായി അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പാവ തന്നെയായിരിക്കും ഇവിടെ വിജയിക്കുക എന്നെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ശശി തരൂർ അധിക വോട്ടുകൾ നേടിയേക്കാം. പക്ഷേ ശശി തരൂരും നെഹ്റു കുടുംബത്തിൻ്റെ ചാരനാണോ എന്നാർക്കറിയാം? കാരണം മൂന്നാമതൊരു നാമനിർദ്ദേശ പത്രിക കൂടി ഇവിടെ വന്നിരുന്നതാണ്. അത് ചെറിയ എന്തോ നിസ്സാരമായ കാരണം കൊണ്ട് തള്ളിക്കളഞ്ഞു. രണ്ടു പേർ മാത്രമേ ഉണ്ടാകാവൂ എന്നാരോ നിർബന്ധം പിടിച്ചതുപോലെ അവിടെ ശശി തരൂരും ഇതുപോലെ നെഹ്റു കുടുംബത്തിൻ്റെ ചാരനാണോ എന്ന് ആർക്കറിയാം? അത് അവിടെ നിൽക്കട്ടെ, അത് സംശയം മാത്രമാണ്. ചില ആളുകൾ ആ രീതിയിൽ സംശയിക്കുന്നുണ്ട്. എന്തായാലും ശശി തരൂർ ജയിച്ചാലും ഖാർഗെ ജയിച്ചാലും കോൺഗ്രസ്സിന് പോലും നേതൃത്വപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ പോലും ഒരു 50% പോലും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തെരഞ്ഞെടുപ്പ് നടന്നാൽ, ബാലറ്റ് പെട്ടിയിലൂടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനെ നിയമിച്ചാൽ പ്രശ്നങ്ങൾ തീരുന്ന പാർട്ടി അല്ല കോൺഗ്രസ് എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സുകാരുടെ മാത്രം ദേശീയോത്സവമാണ്. ആ ദേശീയോത്സവം കൊണ്ട് കുറച്ച് പണം പൊടിച്ചു കളഞ്ഞു എന്നല്ലാതെ
സംഘടനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ മെച്ചമുണ്ടാകും എന്ന് കരുതുന്നില്ല. ഏക മെച്ചമെന്നത് കോൺഗ്രസ്സുകാർക്ക് ബി ജെ പിയെ ഭയമില്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് ആഘോഷിക്കാം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ പഴിയൊന്നും കേൾക്കേണ്ടി വരില്ല, നോട്ടയ്ക്ക് പിന്നിലേക്ക് പോയി എന്ന് പഴി കേൾക്കേണ്ടി വരില്ല. പക്ഷേ കോൺഗ്രസ്സുകാരുടെ ആഘോഷം കണ്ട് സന്തോഷിക്കാം. ബി ജെ പിക്കും ഇതൊരു വലിയ ആഘോഷമാണ്. കാരണം കുറേ നാളായി കോൺഗ്രസ്സുകാർ ഒരു തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നത്, നെഹ്റു കുടുംബത്തിൻ്റെ നോമിനി തന്നെ ഈ അധ്യക്ഷനായി വരുമെന്നുള്ളതും ബി ജെ പിക്ക് ഒരാശ്വാസമാണ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഇതൊക്കെയാണ് പ്രയോജനം. അല്ലാതെ കോൺഗ്രസിനെ തിരുത്തണമെന്ന് വാദിക്കുന്നവർക്ക് ഈ തിരഞ്ഞെടുപ്പ് ഒരാശ്വാസമേ അല്ല. നോക്കൂ, G23 എന്ന വിമത വിഭാഗം, അവർ പോലും തിരഞ്ഞെടുപ്പ് വേണമെന്ന് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും അവർ പോലും ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ഖാർഗെയെയാണ് പല നേതാക്കളും പിന്തുണയ്ക്കുന്നത്. പിന്നെ എന്ത് മാറ്റമാണ് കോൺഗ്രസിൽ വരാൻ പോകുന്നത്? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.